നമസ്കാരം ഉണ്ട്. എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? ഇതാണ് ഞാൻ ആ പറഞ്ഞ കിടക്കാച്ചി പയ്യൻ. എന്താ പേര്? എന്റെ ഷാലു. ഷാലു വെറും ഷാലു? ഷാലു ജെയിംസ്. ഷാലു ജെയിംസ്. ആ പേരിൽ തന്നെ കണ്ട ഒരു വെറൈറ്റി ഉണ്ട് വരി. അതെ, ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് കാടയാണ് വളർത്തുന്നത്. കാടയാണ് നമ്മൾ മെയിൻ ആയിട്ട്, അതായത് കാടയുടെ മുട്ട ഇവിടെ വിരിയിപ്പിച്ച് നമ്മള് കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ വളർത്തി നമ്മള് അതിന്റെ മുട്ട വിൽപ്പനയുണ്ട്, അതേപോലെ ഇറച്ചി വിൽപ്പനയുണ്ട്. നമ്മള് മെയിൻ ആയിട്ട് അതൊന്നുമല്ല മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അല്ല, ഇതിപ്പോ നമ്മള് പണ്ട് തൊട്ട് ഈ കൃഷി പരിപാടികളൊക്കെ കാണില്ലേ, ഈ ഏഷ്യാനെറ്റിലും കൈരളിക്കകത്തൊക്കെ. അപ്പൊ അതൊക്കെ കാണുമ്പോ ചെറുപ്പം തൊട്ട് നമുക്ക് ഈ ചെറുപ്പത്തിൽ എനിക്ക് ഈ പ്രാവ്, ഈ ലവ് ബേഡ്സ് അതിനെയൊക്കെ വളർത്തുമായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊന്നും ഈ പറയുന്ന വരുമാനം ഒന്നും കിട്ടുന്നില്ല. പിന്നെയാണ് ഈ കാട വളർത്തി കഴിഞ്ഞാൽ നല്ല ഭയങ്കര വരുമാനം. അത് അങ്ങനെ പണിത് ഷെഡൊക്കെ നിങ്ങൾ പണിത് തന്നെ? ഷെഡ് നമ്മള് സംഭവം പണിത് ഈ വക മൊത്തം. കാട വളർത്തി കഴിഞ്ഞാൽ ഭയങ്കര ലാഭം പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മള് അതിനെ വളർത്താൻ തുടങ്ങി. എല്ലാരും പറഞ്ഞപ്പോ അങ്ങനെ കേറി, നമ്മളും കേറി. അത് തന്നെ, നമ്മള് കണ്ടിട്ടില്ല സമൂഹത്തിനെ, കുഞ്ഞുങ്ങളെ കണ്ടിട്ടൊന്നുമില്ല, പിന്നെ കാടനെ കണ്ടിട്ടേ ഇല്ല. ആളെ കണ്ടിട്ടേ ഇല്ല. മണ്ണൂത്തി പോയിട്ട് ഇച്ചിരി കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് വളർത്താൻ പഠിച്ചു തന്നെ ഇച്ചിരി ഇട്ട്. അങ്ങനെ അത് ഇച്ചിരി കുറെ ചത്തുപോയി, കുറെ വളർന്നു, മുട്ടയിട്ടു, പിന്നെ മുട്ട വിറ്റു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ തീറ്റയ്ക്ക് വില കൂടി, മുട്ട അങ്ങനെ സെയിൽ ഇല്ല. ആ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലായി, വളർത്തി കഴിഞ്ഞാൽ നമ്മള് ആദ്യം ഒരു കൊതിപ്പിക്കും, പിന്നെ മൊത്തം പോകുന്നുള്ളത് മനസ്സിലായി. കാടയും വിറ്റ് പോകുന്നില്ല, കാടയും പോകുന്നില്ല, ഒരു നാനവും പോകുന്നില്ല. അതായത് വേനൽക്കാലം ആയി കഴിഞ്ഞാൽ മുട്ട ആർക്കും വേണ്ട, ചൂട് സമയത്താണ് ആർക്കും വേണ്ട. ഇരുന്ന് നായനെ കൂടി ആർക്കും വേണ്ട. ചൂട് സമയം എന്താ കുഴപ്പമില്ല, ഒരു രൂപയ്ക്ക് ഒന്നര രൂപയ്ക്കൊക്കെ മുട്ട വലിയ ടീംസ് വന്ന് വിൽപ്പന ഉണ്ട്. ഒരു രൂപയ്ക്ക് വരെ കിട്ടും മുട്ട. ഈ കഴിഞ്ഞ കൊല്ലം വരെ ഒന്നര രൂപയ്ക്കൊക്കെ സാധനം പോയിട്ടുണ്ട്. സാധനം കണ്ടമാനം ആവുകയും ചെയ്യും. ഈ സാധനം ഒരാഴ്ചക്കുള്ളിലൊക്കെ പോവും, കേടായി പോവും. അപ്പൊ പിന്നെ നമ്മളെപ്പോലെ ഉള്ളവർക്ക് അത് പറ്റത്തില്ല. നമ്മളെ തീറ്റയുടെ വിലയും വെച്ച് നോക്കിയപ്പോ നമുക്ക് അത് വെച്ചിട്ട് തുല്യമായിട്ട് പോകണം, എങ്കിൽ മാത്രമേ നമുക്ക് ലാഭം വരത്തുള്ളൂ. അതെ അതെ. അപ്പൊ അങ്ങനെ വെച്ചപ്പോഴാണ് ഞാൻ ഇതിനെ എന്തെങ്കിലും ഒരു ബൈ പ്രൊഡക്റ്റ് ആക്കാം എന്നുള്ളൊരു ചിന്ത വന്നു. അത് തന്നെ ഞാൻ പഠിച്ചത് ഈ ബീഫാമും ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മരുന്നുണ്ടാക്കേണ്ട പരിപാടിയാണ്. അതിനുവരെ നമുക്ക് ഈ ഉള്ള സാധനം വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വിചാരിച്ച് ഞാനപ്പോ അതിന്റെ അച്ചാറെന്നൊരു ആശയത്തിലേക്ക് വന്നു. അതാകുമ്പോ അച്ചാർ ഈ മുട്ടയൊക്കെ കാടമുട്ടയുടെ അച്ചാർ. അപ്പം കാടമുട്ടയുടെ അച്ചാർ എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത്, അത് ഒരു മാസത്തിൽ കൂടുതലൊന്നും കാടമുട്ടയുടെ അച്ചാർ ഇരിക്കത്തില്ല. ശരി. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇരിക്കണം. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് ഫുള്ളായിട്ട് തപ്പി ഗൂഗിളിലൊക്കെ കയറി തപ്പി നോക്കിയപ്പോ നമുക്ക് മുട്ടയുടെ പൊടിയുണ്ട്. അതായത് സാധാരണ ലഘവ മുട്ടയുടെയൊക്കെ പൊടികളുണ്ട്. പൊടിയുണ്ട്. അപ്പൊ കാടമുട്ടയുടെ പൊടിയെ പറ്റി ഒരു വിവരമില്ല. പിന്നെ അതൊക്കെ വലിയ ഫാക്ടറി വലിയ രീതിയിലൊക്കെ ചെയ്യുന്ന, അപ്പോഴാണ് നമുക്ക് എങ്ങനെ കാടമുട്ടയുടെ പൊടി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ കാടമുട്ടയുടെ പൊടി ഞാൻ ഇറക്കി. പിന്നെ നമ്മളെ മുട്ടപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് മാർക്കറ്റ് കൊണ്ട് ഇറക്കാനും പറ്റില്ല, നമുക്ക് അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ. നമ്മൾ സാധാരണ പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം അതിന് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. നമ്മൾ അതുകൊണ്ട് നമ്മൾ തന്നെ ലാബില് എറണാകുളത്ത് ഒരു ലാബിൽ അയച്ച് അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ നമ്മൾ എടുത്തു. ഇപ്പൊ എന്റെ കയ്യിൽ അതിന്റെ ഇതുണ്ട്, ന്യൂട്രീഷൻ വാല്യൂ സർട്ടിഫിക്കറ്റ് എന്റെ ഇരിപ്പുണ്ട്. 40% പ്രോട്ടീൻ വരുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ കാടമുട്ടപ്പൊടി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. കാരണം നമുക്കിതൊക്കെ ആരെങ്കിലും വന്ന് സഹായിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ അതിന്റെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ഒരിക്കലും പിടിച്ചു നടക്കില്ല. അപ്പൊ ഇപ്പൊ നമ്മള് ആൾക്കാരിലേക്ക് നേരിട്ട് എത്തിക്കുന്നു, മേടിക്കുന്ന ആൾക്കാര് യൂസ് ഉള്ളത് കൊണ്ട് പിന്നെ ഓർഡർ തന്നെ മേടിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മള് മെയിൻ ആയിട്ട് നമ്മള് കാടയിറച്ചിട്ട് അച്ചാർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ദി ക്യൂ എൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് വലിയ ഫെമിലിയിൽ അല്ലാത്ത ഒരു ദി ക്യൂ എൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ കാട കാടര കട. ഓക്കെ. കാടര ഐറ്റംസ് ആണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതാണ് ദി ക്യൂ എൽ ഷോപ്പ്. അതിനെ നമ്മള് ബ്രാൻഡാക്കി രജിസ്റ്റർ ചെയ്തു. ഇപ്പൊ രജിസ്ട്രേഷൻ കിട്ടി, ബ്രാൻഡായിട്ട് തന്നെ രജിസ്ട്രേഷൻ കിട്ടി. അപ്പൊ അതിന്റെ ഇതിൽ നമ്മള് ക്യൂ എൽ കാടയാണ് മെയിൻ ആയിട്ട്. അതുകൊണ്ട് കാടയിറച്ചി അച്ചാർ, അത് നമ്മൾ കുരുമുളക് ഇട്ട് അച്ചാറാണ് ചെയ്യുന്നത്. കുരുമുളക് ഇട്ട്, കുരുമുളക് ഇട്ട് റെഡിഷ് കളർ അല്ല, കറി പോലെ ഇരിക്കും. കറിയാണ്, കറി പോലത്തെ അച്ചാർ. കറിയെ നമ്മളെ അതിനകത്ത് വിനാഗിരി ആഡ് ചെയ്യുന്നതുകൊണ്ട് അച്ചാർ, അല്ലെങ്കിൽ പക്ക കറിയായിട്ട് തന്നെ ഇരിക്കും. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഇല്ലെങ്കിൽ കറി കടി നല്ല ഗ്രേവി ആയിട്ടുള്ള തിക്കായിട്ടുള്ള കറി. അതിപ്പോ നമുക്ക് കാണാം, തിക്കായിട്ടുള്ള കറി പോലെ തന്നെ ഇരിക്കും. ഓക്കെ. സാധാരണ ചുമന്നിരിക്കത്തില്ല. സാധാരണ നമ്മൾ അച്ചാറ് സാധാരണ അച്ചാർ കഴിച്ച് നമ്മള് കാശ്മീരി പൗഡർ എന്ന സാധനം നമ്മൾ ചേർക്കാറേ ഇല്ല. അപ്പൊ അത്രയും നേച്ചുറൽ ആയിട്ടുള്ള സാധനം. നമ്മളെ പറമ്പിൽ തന്നെ കുരുമുളകുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്. അത് നമ്മളെ തന്നെ പറമ്പിലെ സാധനങ്ങളാണ് നമ്മൾ ഇടുന്നത്. കരിയാപ്പിലെ അടക്കം നമ്മളെ പറമ്പിലെ നമ്മൾ ഒരു സാധനം പുറത്തുനിന്ന് പോലെ പുറത്തുനിന്ന് മേടിക്കേണ്ട എണ്ണൊക്കെ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഇപ്പോ കാടമുട്ട അച്ചാറ്, കാട അച്ചാറ്, കാടമുട്ട പൊടി, പിന്നെ നമ്മൾ കാടയിറച്ചി ഈ ഡോഗിനൊക്കെ പെറ്റ് ഫുഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് കാടയിറച്ചി ട്രീറ്റ്സ് പോലെ ചെയ്യുന്നുണ്ട്. എന്താണ് കാടയിറച്ചി ഡോഗിന്? അങ്ങനെയുണ്ട്. അതുകൊണ്ട് ബാംഗ്ലൂർ എന്റെ ഒരു കസ്റ്റമർ മേടിക്കുന്നുണ്ട്. അവര് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ. അവരപ്പം ഇങ്ങനെ ചെയ്തു തരാമെന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് ചെയ്തപ്പോ സെയിൽ ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് നമ്മൾ അതും ചെയ്യുന്നുണ്ട് ഇപ്പൊ.
കാട പിന്നെ നമുക്ക് കാടമുട്ട പൊടി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പൊടി ചെയ്യുമ്പോൾ നമുക്ക് വേസ്റ്റ് വരുന്ന സാധനമാണ് അതിന്റെ തൊണ്ട്. അതിന്റെ തൊണ്ടും നമ്മൾ വിൽക്കുന്നുണ്ട്. അതിന്റെ തൊണ്ട് പൊടിച്ച് കാൽസ്യം പൗഡർ ആയിട്ട് ഷെൽ പൗഡർ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇനി കാടന്റെ മറ്റേ തൂവല് കൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് അതുകൊണ്ട് അല്ല ഉള്ളിലുള്ള വേസ്റ്റ് സാധനങ്ങളെല്ലാം നമുക്ക് നാടൻ കോഴിയുണ്ട് അതിന് കൊടുക്കും. അത് അത് കഴിച്ചിട്ട് മുട്ടയിടും. അതുകൊണ്ട് അതും വേസ്റ്റ് ഇല്ല. രീതിയിലാണ്. പിന്നെ നമുക്ക് കസ്റ്റമേഴ്സ് ചോദിക്കും, ചില ആൾക്കാരൊക്കെ ചോദിച്ചു അന്ന പിന്നെ ചിക്കൻ്റെ അച്ചാറില്ലേ, പൈനാപ്പിൾ ഇല്ലേ, അങ്ങനെ. അപ്പൊ പിന്നെ നമ്മള് ഓരോ ആൾക്കാരും ചോദിക്കുന്നതല്ലേ. അപ്പൊ നമ്മൾ ഇപ്പൊ ചിക്കൻ ഉണ്ട്, ഇപ്പൊ പൈനാപ്പിൾ ഉണ്ട്, ബീഫ് ഉണ്ട്, ഫിഷ് ഉണ്ട്, അച്ചാറിലേക്ക് ഇറങ്ങി പിന്നെ മറ്റേ അച്ചാറൊക്കെ എന്നെ ചോദിക്കുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെറൈറ്റി സാധനങ്ങളാണല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്യും. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്ന ആ രീതിയിലുള്ള ലാർജ് ക്വാണ്ടിറ്റി ഒന്നും അല്ല ചെയ്യുന്നത്. വീട്ടില് അപ്പൻ അമ്മ പിന്നെ അനിയത്തി അവള് പഠിച്ചോണ്ടിരിക്കുക, അവള് സി എം എ ചാർട്ടർ അക്കൗണ്ട് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക. എല്ലാവർക്കും വീട്ടിലെ എല്ലാ ആവശ്യത്തിനും എല്ലാരും കൂടെ ചെയ്യുന്നോണ്ട് അല്ല വീട്ടുകാർ എല്ലാരും കൂടെ നിക്കുന്നോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരാള് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ പരാജയം. ഇപ്പൊ അപ്പനാണല്ലോ മാറി നിന്ന പരാജയമാണ്. അപ്പനാണ് ഈ കാട ഇറച്ചി വൃത്തിയാക്കുന്നതും കാര്യങ്ങളെല്ലാം ഞുറുക്കുന്നതും കാര്യങ്ങളെല്ലാം. അമ്മയാണ് അച്ചാറിന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി. പിന്നെ അനിയത്തിയും അവളും ഉണ്ടാക്കാനും പാക്ക് ചെയ്യാനും കാര്യങ്ങൾക്ക് എല്ലാം. പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ ഒന്നും ചെയ്യില്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാ ഫുള്ള് ക്രെഡിറ്റ് നമുക്കുള്ളതാണ്. പണിയെടുപ്പിച്ച് നൈസായിട്ട് ക്രെഡിറ്റ് അടിച്ചു പറ്റിയല്ലോ. പക്ഷെ ഈ ബുദ്ധി ഇവിടെ വന്നാണല്ലോ ഓരോ നമ്മളെ സഹായിക്കാനുള്ളത്. ക്രെഡിറ്റ് അർഹതപ്പെട്ട് നിങ്ങൾക്ക് തന്നെ, ഷാലുവിന് തന്നെയാണ്. കാരണം എന്താ വെച്ചാ ഈ ഐഡിയ വന്ന് ഷാലുവിന്റെ അല്ലേ. അതെ, ഇത് ചിന്തിച്ച് ചിന്തിച്ച് ഇരുന്നോണ്ട് കൊറേ സപ്ലൈ ഒക്കെ അടിച്ചായിരുന്നു. അതൊക്കെ സ്വാഭാവികം. സപ്ലൈ ഇല്ലെങ്കിൽ പിന്നെ സപ്ലൈ ആണ് എന്നാലും രസമുള്ളൂ. സപ്ലൈ ഒക്കെ എഴുതി എഴുതി എടുത്ത് നമ്മൾ ഇതും കൂടി ചെയ്യുമ്പോഴേ. അപ്പൊ അതിന്റെ എന്റെ മോന് ബാധകല്ലേ, എന്റെ മോനും ബാധകല്ലാണ്. സപ്ലൈ കഴിഞ്ഞാൽ പറയാം. സപ്ലൈ ഒക്കെ നമുക്ക് ഒരു 10-40 ഒക്കെ ഉണ്ടായിരുന്നു. സപ്ലൈയിലും അടിച്ചു, അതിനൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് ജീവിതത്തിലങ്ങ് മുന്നേറിയ പോലെ. ഏകദേശം നിങ്ങക്ക് ഇതെന്നുള്ള വരുമാനം എങ്ങനെയൊക്കെയാണ് വന്നോണ്ടിരിക്കുന്നത്? വരുമാനം വന്നോണ്ടിരിക്കുന്നത് മറ്റേ ഫാമിൽ നിന്നുള്ളത് ഭയങ്കര നഷ്ടമാണ്. ഫാമിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഫാമിലാണ്. പക്ഷെ ഫാമിൽ നിന്ന് കിട്ടുന്ന ഭയങ്കര നഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതില് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ ഇതിനൊരു ഫെയം ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഞാൻ പറഞ്ഞ ജി എസ് ടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കിട്ടുന്ന ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം ബാങ്ക് ത്രൂ ആണ്. ബാങ്ക് ത്രൂ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പിന്നീട് ലോണിനൊക്കെ നല്ല രീതിയിൽ കിട്ടും. ഇപ്പൊ നമ്മളെ ഇതിന്റെ ഒരു കോളം കണ്ടറിയാം. ഞാൻ നമ്മള് ഈ വീടൊന്ന് പണിയാൻ വേണ്ടി പോവാ, ഒന്ന് പൊളിച്ച് പൊളിച്ച്. ഞാൻ ഈ ഫെയം വെച്ചിട്ട് എനിക്ക് ഹൗസിംഗ് ലോൺ ഞാൻ സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വീട് പണിയാൻ വേണ്ടിട്ട് വരിക. അപ്പൊ ഏകദേശം അത്യാവശ്യം ഇതിൽ നിന്ന് തന്നെ വരുമാനം കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ടോ നമുക്ക് എന്റെ ഈ ഒരു പരിപാടി? ഈ പഠിത്തത്തിനിടയിലും ഏകദേശം എന്നാലും അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ടേൺ ഓവർ എത്ര വരുന്നുണ്ട് ഒരു മാസം? ടേൺ ഓവർ ഒരു 10-50,000 ഒക്കെ വരുമാനം കിട്ടും ഒരു മാസം. ഒരു മാസം ഏറ്റവും കുറവ് കിട്ടും എല്ലാത്തിനും കൂടി. എന്നാലും ഏറ്റവും കൂടുതൽ വരുന്നത് നിങ്ങളുടെ ഈ ബൈ പ്രോഡക്റ്റ്? ബൈ പ്രോഡക്റ്റ് വരുമാനം, മറ്റൊന്നുമില്ല. മറ്റേത് ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ബൈ പ്രോഡക്റ്റ്. മറ്റേതെന്ന് മറ്റേത് ഇപ്പൊ നമുക്ക് ഒരു രീതി ഞാൻ ചിന്തിച്ച് നോക്കുമ്പോ നമുക്ക് പുറത്തുനിന്ന് എടുത്താണല്ലോ നമുക്ക് ചെയ്യാം. പക്ഷെ അതിന് അത്രയും ക്വാളിറ്റി കിട്ടത്തില്ല. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തന്നെ ഫാം ചെയ്ത് നമ്മൾ തന്നെ ഇതിലെ ബൈ പ്രോഡക്റ്റ്. ഇതിലെ മെയിൻ എന്താന്ന് വെച്ചാൽ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫാം നമ്മൾ തന്നെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ ആ ഒരു രീതിയിലുള്ള കാടെ തന്നെ നമുക്ക് വളർത്തി ഇതിനു വേണ്ടി തന്നെ ഇച്ചിരി പ്രോട്ടീൻ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അസോള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ മുട്ടയ്ക്കായാലും ഇച്ചിരി പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുണ്ട് അസോള കൊടുക്കുമ്പോൾ. നമ്മളത് ടെസ്റ്റ് ചെയ്ത് ഞാൻ വേണമെങ്കിൽ ഇത് കാണിച്ചിരുന്നു റിസൾട്ട്. നമ്മൾ ഓൾ ഇന്ത്യ, ഇന്ത്യയിൽ എവിടേക്കാണെങ്കിലും നമ്മൾ DTDC അല്ല പ്രൊഫഷണൽ കൊറിയർ വഴി നമ്മൾ എല്ലാം എത്തിച്ചു കൊടുക്കും. ഒരു പ്രശ്നമില്ല, നമുക്ക് ഓർഡർ തന്ന ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ സാധനം ഡെലിവറി ആയിരിക്കും. അടിപൊളിയായിട്ട് റിയൽ ആയിട്ട് പറഞ്ഞാൽ കേട്ടോ, ഇതൊന്നുമല്ല, നല്ല രസമുണ്ട്. ആ അച്ചാറിന്റെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളതല്ല ആ സംഭവമല്ല, കുരുമുളകളുടെ എരിവായതുകൊണ്ട് പ്രത്യേക നല്ല ടേസ്റ്റും ഉണ്ട്. സംഭവം പരീക്ഷിക്കാം. ഒന്നുമില്ല, ഒക്കെ നിങ്ങള് ഉണ്ടാക്കണ തന്നെയാണല്ലോ, വേറൊന്നും. നമുക്ക് ഇത് പൊട്ടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ 4 മാസമാണ് ഞങ്ങള് എക്സ്പയറി ഇട്ടിരിക്കുന്നത്. പക്ഷെ 6 മാസത്തിൽ കൂടുതൽ ഇരിക്കും. നമ്മൾ ഓർഡർ തന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ച നമ്മള് വെയിറ്റിംഗ് പീരീഡ് പറയും. കാരണം നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷം പുതിയ ബാച്ചായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത്.
ഈ അച്ചാർ വല്ല ഉപ്പേരി തിന്ന മാതിരി തിന്നപ്പോ തന്നെ മനസ്സിലായിക്കൂടെ അതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പേ ഈ കാണുന്ന വെറും പുലിയല്ല, പുപ്പുലിയാണ്, പുലിക്കുട്ടിയാണ്. സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ളതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങിയിട്ട് അത് ഇങ്ങനെ ഡൗൺ ആകുമ്പോഴേക്കും അത് ഇട്ടെറിഞ്ഞ് പോവാതിരിക്കുക. ഇതുപോലെയുള്ള ശാലൂനമാരിയുള്ളവർ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. ഇത് കണ്ടോ, ഒരു കാടന്റെ ഫാം വെച്ചിട്ട് അതിന്റെ മുട്ട വെച്ചിട്ടും അതിന്റെ തൊണ്ട് വെച്ചിട്ടും അതിന്റെ ഇറച്ചി വെച്ചിട്ടും എന്തൊക്കെ ഉണ്ടാക്കാം എന്നുള്ള കുത്തി ഇരുന്ന് ക്ഷമയോടെ വിജയം കണ്ടെത്തിയ ആളാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. പ്രൊഡക്റ്റ് വേണ്ടത് ഓർഡറും തരാൻ മറക്കരുത്. അടുത്ത ഇതുപോലുള്ള കിടുക്കാച്ചി ആൾക്കാരെ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ കിടു വീഡിയോ വരുന്നവരെ ബൈ.